സമസ്തയ്ക്ക് എന്താണ് കൺഫ്യൂഷൻ? അല്ല, ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് അനു പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അതായത് തങ്ങൾ കുടുംബം പറയുന്നത് പോലെ ലീഗ് നിൽക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് പിളർന്നത്? ഒരു വിഭാഗം എങ്ങനെയാണ് ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നത്? അതിലൊരു വിഭാഗം ഇന്ന് എന്താണ് മന്ത്രിയായി നിൽക്കുന്നു, എം എൽ എ ഉണ്ട്. അത് പഴയ ഒരു കഥയാണ്. ഇദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം മറ്റെന്തോ ലോകത്താണ് നിന്നാണ് സംസാരിക്കുന്നത്. ഈ ലീഗിൽ ഈ പറയുന്ന തങ്ങൾമാരുടെ കുടുംബത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു, അവർ പറയുന്ന കേൾക്കുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, സുലൈമാൻ സേട്ടിന്റെ കാര്യം പറഞ്ഞു, നാഷണൽ ലെവലിൽ ഈ ലീഗ് പിളർന്നില്ലേ, പുതിയ സംവിധാനം ഉണ്ടായില്ലേ, പുതിയ പാർട്ടി ഉണ്ടായില്ലേ, അവർ ഇടതുപക്ഷ പക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നില്ലേ, അവർക്ക് എം എൽ എ ഉണ്ടായി, മന്ത്രി ഉണ്ടായി. അല്ല, അങ്ങനെ ഒരു പിളർപ്പിനുള്ള ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ലീഗ് നിലനിൽക്കുന്നതായി തോന്നുന്നില്ല. ഇത്തരത്തിൽ പോയാൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ആലോചിക്കുക, നേതാക്കന്മാർ ഒരു ഭാഗത്തും അണികൾ മറ്റൊരു ഭാഗത്തേക്കും പോകും. കെ ടി ജലീൽ ആരായിരുന്നു? ഈ ലീഗിന്റെ വലിയ നേതാവായിരുന്നല്ലേ. അദ്ദേഹം രാജിവെച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നില്ലേ? നിലപാടല്ലേ അത്. ലീഗിന് എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും? സംഘപരിവാറിനെ സംഘടിപ്പിക്കുന്ന, സംഘപരിവാറിനെ എന്താണ് സംരക്ഷിക്കുന്ന, ആർ എസ് എസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കോൺഗ്രസുമായി എങ്ങനെ അവൾക്ക് നിൽക്കാൻ സാധ്യമാകും? അതാണ് പ്രസക്തമായ ചോദ്യം. ഇവിടെ നമുക്കെല്ലാം വാദത്തിന് വേണ്ടി പറയാം, അഡ്വക്കേറ്റ് അണിൽ പറഞ്ഞതും വാദമാണ് എന്ന് നമുക്കെടുക്കാം. പക്ഷേ അണികൾ, ഈ ലീഗിലെ അണികൾ, നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും ഒക്കെ, സലാമിന്റെ രാട്ടിയും ഒക്കെ നമുക്കറിയാം. പി എം എ സലാം എന്തായിരുന്നു, എവിടെ പോയി, എങ്ങനെ വന്നു, തിരിച്ചു വന്നു, ഇപ്പൊ അദ്ദേഹം എവിടെ ഇരിക്കുന്നു, ഇതൊക്കെ നമുക്ക് പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്.